ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും എന്തൊരു കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ചെറിയ ഒരു ചിറ്റ് ചാറ്റ് കൈൻഡ് ഓഫ് ഒരു ഞാനൊരു പുതിയൊരു ഹെയർ കെയർ റൂട്ടീൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറേ പേര് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടപ്പോഴേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ ചെയ്യണം എന്ന്. പക്ഷെ അങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മാത്രം എനിക്കിത് അറിയില്ല. കാരണം ഞാൻ പുതിയതായിട്ട് ട്രൈ ചെയ്തിട്ടുള്ള ഒരു റൂട്ടീനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തൊരു ട്രൈ ഓൺ പോലെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണു. അപ്പോൾ നിങ്ങളോട് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു നിങ്ങൾ എനിക്ക് ആൻസർ ഒക്കെ തന്ന് അങ്ങനെ നമുക്ക് ഒരു ചിറ്റാറ്റ് കൈൻഡ് ഓഫ് രീതിയിൽ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. സോ അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഹെയർ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യാനുള്ളൊരു കാരണം വന്നിട്ട് നിങ്ങളാണ്. ഞാൻ നമ്മുടെ ഏതോ ഒരു ലാസ്റ്റത്തെ ഒരു വ്ളോഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഹെയർ എന്താ പെർമനൻ്റ് ആയിട്ട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. എൻ്റെ ഹെയർ വീഡിയോസിൽ നല്ലതായിട്ട് കിടക്കുന്നില്ല, മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നും എനിക്ക് ഡെയിലി ബേസിസിൽ ഹെയറിൽ ഹീറ്റ് ഉപയോഗിക്കേണ്ടി വരണം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല സലൂൺസ് ഒക്കെ അറിയാമെങ്കിൽ പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് നിങ്ങൾ കുറേ നല്ല സലൂൺസ് കൊച്ചിയിലുള്ളത് എനിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ ഞാൻ റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പറഞ്ഞു തന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മുടി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മുടി കളയണമെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കും ഇഷ്ടമാണ് എൻ്റെ മുടി. എന്ത് ഫ്രിസി ആണെങ്കിലും ഒക്കെ എനിക്ക് എന്തോ ഇഷ്ടമാണ്. പണ്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ പിന്നീട് എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ട് തുടങ്ങി. അപ്പോൾ എനിക്കും അങ്ങനെ കെമിക്കൽ ചെയ്യണമെന്നില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ പ്രൊഫഷൻ ഇതാണ്, എൻ്റെ ജോബ് ഇതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ചെയ്യാമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ നിങ്ങളുടെ കുറേ കമൻസ് കണ്ടത്. ഞാൻ ആ ഒരു വ്ളോഗിനകത്ത് കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടുള്ളതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മീൻസ് കുളി കഴിഞ്ഞ് വന്ന് മുടി ഉണങ്ങാതിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നന്നായി കേളി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ കുറേ പേര് പറഞ്ഞു ഉണ്ണിയുടെ ഹെയർ കേളി ഹെയറാണ്. എൻ്റെ ഹെയർ കേളി ഹെയറാന്ന് എനിക്കറിയാട്ടെങ്കിലും കേളി ഹെയറിന് കളി ഹെയറിൻ്റെ റൂട്ടീൻ ഉണ്ട്, അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫ്രിസ് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ ഒരു മെത്തേഡിൻ്റെ വീഡിയോസ് എൻ്റെ സജഷനിലും റെക്കമെൻഡേഷൻസിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ എടുത്തു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എനിക്കത് എടുത്തു നോക്കാനായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് എടുക്കണം എന്ന് വെച്ച് പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് മാറിപ്പോയി. ഞാൻ നമ്മുടെ ഐശു ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ എടുത്ത് നോക്കണം എന്ന് വിചാരിച്ചാണ്. അപ്പോൾ പിന്നീട് എന്തോ അത് നോക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്തെത്രയോ നാളായിട്ട് ഇത് കണ്ടില്ല എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ കുറേ പേര് നമ്മുടെ കുറേ ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ പറഞ്ഞു ട്രൈ ചെയ്ത് നോക്കൂ എനിക്ക് നന്നായിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ എന്നാൽ പിന്നെ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു വീഡിയോ കണ്ടു, രണ്ട് വീഡിയോ കണ്ടു, അങ്ങനെ കുറേ മൂന്ന് നാല് അഞ്ച് ആറും ഒക്കെ വീഡിയോസ് കണ്ട്. വീഡിയോസ് കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഓർത്തു ഓക്കെ കുഴപ്പമില്ല, എനിക്കൊന്ന് ട്രൈ ചെയ്യാം. അതിൽ അവരുടെ ആഫ്റ്റർ റിസൾട്ട് വന്നിട്ട് സൂപ്പറായിട്ടുള്ള റിസൾട്ടാണ്. മുടി നല്ല രസമായിട്ട് കേളി ഹെയർ ആണെങ്കിൽ എനിക്ക് സ്ട്രെയിറ്റ് ഹെയറിനേക്കാട്ടിലും കുറേ കൂടി ഇഷ്ടം കേളി ഹെയറാണ്. കാരണം കുറച്ച് നല്ല തിക്കായിട്ടിരിക്കും, നല്ല എനിക്ക് സ്ട്രെയിറ്റ് ആണ് ഞാൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ഇല്ലേ, നമ്മുടെ വീഡിയോസിലൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ കുറച്ച് ഇങ്ങനെ പൊക്കിയിട്ടാണ് സ്ട്രെയിറ്റ് ചെയ്യുക. മാത്രമല്ല ഫ്രണ്ട് പോർഷനെ സ്ട്രെയിറ്റ് ചെയ്യുള്ളൂ, ബാക്ക് പോർഷൻ ഞാൻ സ്ട്രെയിറ്റ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഫ്ലാറ്റ് ആയിട്ടിരിക്കില്ല. പക്ഷെ നമ്മളിങ്ങനെ കെമിക്കലൊക്കെ ചെയ്യുമ്പോഴേക്ക് ഫ്ലാറ്റാക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഫ്ലാറ്റായിട്ട് പോകില്ലേ. അപ്പോൾ എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ഫ്ലാറ്റായി പോയി. എൻ്റെ ഫേസ് ഓൾറെഡി വട്ടമാണ്. അപ്പോൾ ഒന്നും കൂടി അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കും. അപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് താല്പര്യമില്ല, പക്ഷേ ചെയ്യേണ്ടി വന്നാൽ നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതിലിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഇങ്ങനെ കമൻസ് ഒക്കെ കണ്ടത്. അപ്പോൾ ഞാനിവിടെ എന്തായാലും ഒന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എന്താ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഓർഡർ ചെയ്തു ഷാംപൂ കണ്ടീഷണർ. ഞാൻ കേളപ്പ് തൊട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഷാംപൂ കണ്ടീഷണറാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അത് ആമസോണിൽ ഓഫറിലുണ്ടായിരുന്നു. ആക്ച്വലി അതിൻ്റെ ഒരു ക്രീം മാത്രം മേടിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ക്രീമിന് 600 rupees ആണ്. അപ്പോൾ ക്രീമും കണ്ടീഷണറും ഷാംപൂം കൂടി 1050 ആ ഒരു റേഞ്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ അതെന്നാൽ മേടിച്ചേക്കാം, മൂന്നെണ്ണം കൂടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഫ്ലാക്സ് സീഡിൻ്റെ ഒരു ജെല്ലും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡേ വന്നത് ഈ മൂന്ന് പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ യൂസ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് എന്താവും എന്നറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആക്ച്വലി എൻ്റെ വിചാരം എൻ്റെ മുടി ഇങ്ങനെ കേൾ ചെയ്യുന്നല്ലേ, നല്ല ഇങ്ങനെ ഇതുപോലെ ആവുന്നൊക്കെയാണ് എൻ്റെ വിചാരം. ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ, അപ്പോൾ ഞാനതിങ്ങനെ ട്രൈ ചെയ്തു. ട്രൈ ചെയ്തപ്പോഴേക്ക് എന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൽ ഒക്കെ കേൾ വന്നു, സൈഡിൽ കേൾ വന്നു, ബാക്കിൽ ചില സ്ഥലത്ത് സ്ട്രെയിറ്റ്, ചില സ്ഥലത്ത് കേൾ, ചില സ്ഥലത്ത് സ്ട്രെയിറ്റ് കേൾ, അങ്ങനെയാണ് വന്നത്. കാരണം ഞാൻ പ്രോഡക്റ്റ് ഇട്ടപ്പോഴേക്ക് ഞാൻ ഈക്വലി എല്ലായിടത്തോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ റാഗ് ചെയ്തു എന്നല്ലാണ്ട് ഫുൾ എല്ലായിടത്തോട്ടും പ്രോഡക്റ്റ് എത്തിക്കണമായിരുന്നു. അപ്പോൾ എനിക്കതറിയില്ലല്ലോ, ഞാനിങ്ങനെ ജസ്റ്റ് അവിടെ ഒക്കെ ഇട്ട് എന്തൊക്കെയോ ചെയ്തു, പക്ഷെ അത് കേൾ വന്നു. കാരണം എൻ്റെ നാച്ചുറലി എൻ്റെ ഹെയർ കേളി ആയതുകൊണ്ട് ആ ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് കേൾ വന്നു. അപ്പോൾ ഞാൻ ഓർത്ത് കൊള്ളാം, കേൾ വന്നപ്പോഴേക്കും ഒരു രസമുണ്ട് കാണാൻ. ഒന്നില്ല എനിക്കൊരു ഹെൽത്തിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്, മറ്റേന്നുണ്ട് എൻ്റെ മുടി ഇങ്ങനെ
ബുമ്മ പറഞ്ഞിങ്ങനെ പറന്നിരിക്കും. അതായത് എന്താ പറയുക, നമ്മുടെ വൈക്കോലില്ലേ, വൈക്കോൽ എന്നാണ് പറയുക, കിളി കൂടുണ്ടാക്കത്തില്ലേ, ഒരു സംഭവം കൊണ്ട് വെച്ച് 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 അത് നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കുക, അതുപോലെയായിരുന്നു എനിക്ക് എൻ്റെ മുടിവിന് തുടർന്ന് തോന്നിക്കൊണ്ടിരുന്നത്. മുടി ഉണ്ടെന്ന് തോന്നത്തില്ല. പക്ഷേ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഞാൻ രണ്ടാഴ്ച ആയിട്ടോ, അത് അത്ര ആയിട്ടുള്ളൂ, രണ്ടാഴ്ച ആയിട്ടുണ്ടോ അത് ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ മുടിക്ക് ഇങ്ങനെ ഒരു വെയ്റ്റ് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതായത് കേൾസ് കിടക്കുന്നതുകൊണ്ടാണോന്ന് അറിയില്ല, എനിക്ക് മുടിയുണ്ട് ഒരു ഹെൽത്തിനെസ് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി. ഒത്തിരി അങ്ങനെ ആ ഒരു നമ്മുടെ കിളിക്കൂടിൻ്റെ ആ പോലത്തെ മാറിയിട്ട് ഒരു ഹെൽത്തിനെസ് ഫീൽ ചെയ്തു. ചുരുണ്ടിട്ടാണെങ്കിലും ചുരുണ്ട മുടിക്ക് ഒരു ഭംഗിയുണ്ടല്ലോ, എനിക്ക് ചുരുണ്ട മുടിയാണ് കേട്ടോ പേഴ്സണലി ഇഷ്ടം. അപ്പോൾ ഒരു ഹെൽത്തിനെസ് എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഡേ ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്തു കറക്റ്റ് ഫുൾ കേൾസ് വരാത്തത് ഞാൻ ചിലപ്പോൾ ഫ്ലാക്സീഡ് യൂസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും, കാരണം എല്ലാവരും ജെല്ലിട്ടെങ്കിലാണ് അടിപൊളിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ അന്ന് ജെല്ലും കൂടി ഒന്ന് ട്രൈ ചെയ്തേക്കാം വിചാരിച്ച് ജെല്ലപ്പോൾ നെക്സ്റ്റ് ഡേ വന്നു. അപ്പോൾ ഞാൻ ജെല്ലും കൂടി ഇട്ടു, ജെല്ലും കൂടി ഇട്ട് ഞാൻ കോമ്പൊക്കെ എടുത്ത് കോമ്പ് ചെയ്ത് രണ്ട് പ്രാവശ്യം ഫുള്ള് ഫ്രണ്ടിലൊക്കെ ഇട്ട് ഇങ്ങനെ 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 എന്താ സ്ക്രഞ്ച് ചെയ്ത് സ്ക്രഞ്ച് ചെയ്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടിവെച്ച് ഉണങ്ങിക്കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും ഒരൊറ്റ കളില്ല. ഞാനത് ഫുള്ള് ചീക്ക് 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 ജെല്ലും കളഞ്ഞ് അതിൻ്റെ ക്രീമും കളഞ്ഞ് എല്ലാം എടുത്ത് കളഞ്ഞ് ഒന്നുമില്ല, മുടി വെറുതെ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുക. അപ്പം എനിക്ക് ഓ, ഞാനല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഹെയർ കഴിയുന്ന ഞാൻ ഡെയിലി ബേസിസ് ലൈഫിൻ്റെ ഹെയർ കഴുകിൽ എങ്ങനെ ഇത് വരണമെന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഹെയർ കഴുകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഡേ പിന്നെ ഞാൻ എന്താ ഈ ജെല്ല് മാറ്റി വെച്ചിട്ട് ജെല്ലില്ലാണ്ട് ചെയ്തു. ജെല്ലില്ലാണ്ട് ചെയ്തപ്പോൾ ഞാൻ ഇക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ തന്നെ എൻ്റെ മുടി അത്യാവശ്യം നന്നായിട്ട് കേളായി. പിന്നെ എനിക്കൊരു പ്രോബ്ലം തോന്നിയത്, നമ്മൾ രാത്രി കിടക്കുമ്പോഴേക്കും നമുക്ക് നോർമലി ഞാൻ ഇങ്ങനെ ചുറ്റി കെട്ടിയല്ലേ വയ്ക്കാം, അങ്ങനെ ചുറ്റി കെട്ടി വയ്ക്കരുതെന്നാണ് പറയാം. എന്തോ റൗണ്ട് രീതിയിലൊക്കെ കെട്ടുമോ, എന്തോ പില്ലോ അല്ല സിൽക്ക് കേസിനകത്ത്, സിൽക്ക് കേസ് അല്ല സിൽക്കിൻ്റെ മറ്റേ തലയിലിടുന്ന സാധനത്തിലൊക്കെ ഇട്ട് വെക്കണം എന്നൊക്കെയാണ്. അപ്പോൾ എനിക്ക് അതൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഞാൻ ഉറങ്ങുന്ന ഇങ്ങനെ കിടന്നിട്ട് നെറ്റിയിൽ തലോണ വയ്ക്കും, എനിക്കതങ്ങനെ ഒരു ശീലമായതുകൊണ്ട് നെറ്റിമ്മിൽ തലോണ വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പം ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഉറക്കമാണല്ലോ വലുത് വെച്ച് ഞാൻ ചുറ്റി ഇങ്ങനെ വെച്ചു. അപ്പോൾ രാവിലെ ആകുമ്പോൾ എന്തുറ്റി ഇവിടെ ഈ ബാക്ക് സൈഡിൽ നമ്മൾ കിടക്കുമ്പോൾ ഇങ്ങനെ ഉരസല്ലോ, അതായത് കെട്ടി വയ്ക്കുമ്പോൾ ഈ പുറകുവശത്ത് എൻ്റെ കമ്മിൽ പുരിയൽ, ആ പുറകുവശത്ത്, അപ്പോൾ പുറകുവശത്ത് ഉരസുമ്പോഴേക്കും അവിടെ ജട കെട്ടാൻ തുടങ്ങി. അപ്പോൾ രാവിലെ എണീറ്റ് എനിക്കത് ചീകാൻ പാടില്ല. നമ്മുടെ ഈ ഒരു കളി ഹെയറിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചീപ്പ് യൂസ് ചെയ്യല്, നമ്മൾ വാഷ് ചെയ്യാൻ നേരം മാത്രമാണ് ചീപ്പ് യൂസ് ചെയ്യണം. ഞാനിത് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗ് പോലെ ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് ഇടുന്നതാണ് കേട്ടോ. ഇതൊരു പഠിപ്പിക്കുന്നൊരു വീഡിയോ ഒന്നുമല്ല, അല്ലെങ്കിൽ എന്താ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ റൂട്ടീൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതല്ല, കാരണം എനിക്കിത് അത്ര എക്സ്പീരിയൻസ് ഇല്ല, ഞാൻ കുറച്ച് നാളല്ലായിട്ടുള്ളൂ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, കാരണം ഞാൻ ഇട്ടപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ ഇതിപ്പോൾ എന്തോരം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ, ഇപ്പോൾ കേൾസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നന്നായിട്ടുണ്ടോയെന്നും അറിയില്ല. ഇത് ഞാൻ മിനിഞ്ഞാന്നാണ് ഹെയർ വാഷ് ചെയ്തത്. അപ്പോൾ ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട് ഡെയിലി ഹെയർ വാഷ് ചെയ്യൽ നിർത്തിയതാണ്. ഇനി നെക്സ്റ്റ് ഹെയർ വാഷ് ചെയ്യണ ദിവസം ഇപ്പോഴൊന്നും എനിക്കങ്ങനെ ഹെയർ വാഷ് ചെയ്യണം തോന്നിയിട്ടില്ല കേട്ടോ. നമുക്ക് ഞാൻ എനിക്ക് ഹെയർ വാഷ് ചെയ്യണം എന്ന് തോന്നുന്ന ഒരു ടൈമിലാണ് ഇപ്പോൾ ഹെയർ വാഷ് ചെയ്യാറ്. അപ്പോൾ ഹെയർ ഞാനിപ്പോൾ വാഷ് ചെയ്യണം എന്ന് തോന്നിയിട്ടില്ല. നാളല്ലേ മറ്റേ നാളെ, ആ നാളെ എന്തായാലും വാഷ് ചെയ്യണം, നാളെ വാഷ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. വാഷ് ചെയ്യണ ഡേ അടിപൊളിയായിട്ട് വരും. അപ്പോൾ നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കോംബ് ചെയ്യണം വരും. അപ്പോൾ കോംബ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. പിന്നെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ വെള്ളം വയ്ക്കും, ഇതാണ്ട് ഇത് ഒരു ബോട്ടിലിൽ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് വെള്ളം ഇങ്ങനെ ഹെയറിലോട്ട് സ്പ്രേ ചെയ്യും, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും. അപ്പോഴേക്കും ഒന്ന് ഒതുങ്ങിയിരിക്കും, അതായത് ജട ഒന്ന് മാറുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. പക്ഷേ ജട വരുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കുളിക്കാൻ നേരം ചീകുമ്പോഴേക്കും സാധാരണ എൻ്റെ മുടി കൊഴിഞ്ഞു പോകണം, അത്രയും പോലും മുടി കൊഴിഞ്ഞു പോയില്ല. അതായത് ഭയങ്കര ഒരു ഇതായിരുന്നു, എന്നുവെച്ചാൽ അത്ര പോലും മുടി കൊഴിഞ്ഞിട്ടില്ലേ. നമ്മൾ ഈ ഞാനിപ്പോൾ ഈ രണ്ടാഴ്ച ഹെയറിൽ കോമ്പ് യൂസ് ചെയ്ത് കുറച്ചപ്പോൾ തന്നെ എൻ്റെ മുടിയുടെ ഫ്രിസ് നല്ലപോലെ കൺട്രോൾ ആയി എന്നുള്ളതാണ്. സാധാരണ മുടി എൻ്റെ ഇങ്ങനെ പൊങ്ങി നിൽക്ക പൊങ്ങി 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 നിൽക്കുമായിരുന്നു, ഇങ്ങനെ ഒതുക്കി വയ്ക്കാതെ ഇരിക്കില്ല. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഒരു ദിവസം ഫുള്ള് ചീപ്പ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിലും മുടി അങ്ങനെ തന്നെ ഇരിക്കുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കേളി ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ്സ് ഒന്ന് ഫോളോ ചെയ്തില്ലെങ്കിൽ ചീപ്പ് ഉപയോഗിക്കാണ്ടിരിക്കുക. ചീപ്പ് ഉപയോഗിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുടി അടിപൊളിയായിട്ട് വരുന്നുള്ളതാണ്. ഇത് നമ്മൾ ഓരോരുത്തരുടെ മെത്തേഡ് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം കേട്ടോ. എനിക്കിപ്പോൾ ജെല്ല് ഇട്ടില്ലെങ്കിലും എൻ്റെ ഹെയർ അത്യാവശ്യം നന്നായിട്ടിരിക്കും. പക്ഷേ ചിലവർക്ക് ജെല്ലിട്ടെങ്കിൽ മാത്രമാണ് നന്നായിട്ടിരിക്കുള്ളൂ. ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം.
അപ്പം ഞാനിങ്ങനെ ചീപ്പ് ഉപയോഗിക്കലും നിർത്തിയപ്പോൾ തന്നെ എൻ്റെ മുടിയുടെ ആ ഒരു ഫ്രിസ്നെസ് കണ്ട്രോൾ ആയി എന്ന് വെച്ചാൽ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ തുടങ്ങി. ആ ഒരു ബുമ്മ എന്നുള്ളത് മാറി കളി കയറാമോ എന്തായാലും കുറച്ച് വോളിയൂം ഉണ്ടാവും, എനിക്ക് അല്ലെങ്കിൽ തന്നെ കുറച്ചൊരു വോളിയൂം ഉണ്ട് ഹെയറിന്. അപ്പോൾ ഇത് ഒരു ഇങ്ങനെ എന്താ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഓർത്ത് ഞാൻ എന്താ ഇത്രയും നാളായിട്ടത് അറിയാതിരുതെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അപ്പോൾ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് എങ്ങാനും ചെയ്തിരുന്നെങ്കിലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് അതിങ്ങനെ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക ആളുകളുടെ ഹെയർ ടൈപ്പും വന്നിട്ട് ഇതുപോലത്തെ ഒരു കാക്കരി ബിക്കിനി ടൈപ്പ് ഓഫ് ഹെയർ ആണ് ഓൾമോസ്റ്റ് എല്ലാവരുടെയും തന്നെ. നമ്മുടെ ഫസ്റ്റൊക്കെ നമ്മുടെ ചാനൽ ഫോളോ ഒരുപാട് പേര് ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ അവർക്ക് റിലേറ്റ് ചെയ്യുക, അവരുടെ ഹെയർ ടൈപ്പ് ഇതാണ്, അപ്പോൾ അവർക്ക് അങ്ങനെ ഇപ്പോഴും നമുക്ക് കമൻസ് വരാറുണ്ട് കേട്ടോ, ഹെയർ ടൈപ്പ് ഇതാണ്, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നറിയാലോ എന്ന്. അപ്പോൾ നിങ്ങളുടെ കളി ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം പോയിട്ട് കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യണ്ട. കാരണം നമ്മുടെ നാച്ചുറലായിട്ടുള്ളത് നമ്മൾ നശിപ്പിച്ച് കളയേണ്ട ആവശ്യമില്ലല്ലോ. കേളി ഹെയർ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് എൻഹാൻസ് ചെയ്ത് അത് കൊണ്ട് നടക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. ഒരു കെമിക്കൽ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല, സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റും ഇല്ലാണ്ട് നമ്മുടെ മുടി ആ നാച്ചുറൽ രീതിയിൽ വയ്ക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. അപ്പോൾ ഞാനിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ നല്ലതല്ലേ. കാരണം അതിനകത്ത് ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്രീം ഇപ്പിടുമ്പോൾ അത്ര നിങ്ങൾക്ക് ഹെയറിന് നാച്ചുറൽ അല്ലാന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലില്ലേ അത് മാത്രം വെച്ചിട്ട് ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കേളി ഹെയർ ഉള്ളവർക്ക് കേള് അതേപോലെ ഒന്ന് ഡിഫൈൻഡ് ആയിട്ട് കിടക്കും, ഒരു ഭംഗിയായിട്ട് കിടക്കും. അപ്പോൾ ഞാനിത് ഇൻട്രസ്റ്റ് ഭയങ്കര മൊത്തിട്ട് ഞാൻ ഒരു വെബ്സൈറ്റിലൊക്കെ പോയി നോക്കിയിട്ട് എൻ്റെ ഹെയറിൻ്റെ കേൾ ടൈപ്പ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. അപ്പോൾ ആ ഹെയർ ടൈപ്പ് നോക്കിയപ്പോൾ എൻ്റെ 2B എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി പെട്ടിട്ടുള്ള ഹെയർ ടൈപ്പാണ്. അതായത് സോഫ്റ്റ് കേൾസ് ആണ് എനിക്കുള്ളത്, എൻ്റെ ഒരു വേവി ടൈപ്പ് ഓഫ് ഹെയർ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കേൾസ്, ഒത്തിരി പൊങ്ങില്ല. ചിലവരുടെ ഇങ്ങനെ നമ്മുടെ കൈവശ ചേച്ചിയുടെ ഇങ്ങനെ ഇരിക്കില്ലേ, ചേച്ചിയുടെ 3A എന്തോ ആണെന്ന് തോന്നുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ അപ്പോൾ നമ്മുടെ കേൾസ് എൻ്റെ അത്രയും പൊങ്ങി വരത്തില്ല, എന്നാലും ഇതിനെക്കാട്ടിലും ഇച്ചിരി കൂടി വരും കേട്ടോ. ഇതിപ്പോൾ 2 ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഇപ്പോൾ അത്ര ഒരു കേളല്ലല്ലോ. എനിക്ക് തോന്നുന്നു കുറച്ച് ഇന്നൊരു ബൊന്ത പോലെ, പക്ഷെ എന്നാലും എൻ്റെ പണ്ടത്തെ ഹെയർ പോലെ അല്ലാന്ന് തോന്നുന്നു, കുഴപ്പമില്ലാന്ന് ഞാൻ വിചാരിക്കുന്നത്. ആ പിന്നെ എൻ്റെ അമ്മയുടെ നോക്കി കേട്ടോ, അമ്മയുടെ ഹെയർ ഇങ്ങനെയല്ലേ, അമ്മയുടെ ഒരു ഹെയറിൻ്റെ ഏകദേശം ഒരു ടൈപ്പാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അച്ഛൻ്റെയും കൂടി മിക്സ് ആയതുകൊണ്ട് ഇങ്ങനെയായതാണ്. അമ്മയുടെ ഹെയർ ഞാൻ നോക്കിയപ്പോഴേക്കും 4A ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അത്രയും കേളി ആയിട്ടുള്ള ഹെയറാണ് അമ്മയുടെ. അപ്പോൾ അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ നമ്മുടെ കേരളത്തിലുള്ളവരുടെ ഒരു കുറച്ച് പേരുടെയെങ്കിലും ഒരു ഇത് കളി ഹെയർ നന്നല്ല രസമല്ല എന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞപ്പോൾ തന്നെ അമ്മീനു പറഞ്ഞു ഈ ആൾക്കാർ കളിയാക്കില്ലേ എന്ന് പറഞ്ഞു. അത് കിട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കുറച്ച് കയറിയിട്ടാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇരിക്കുക, അപ്പോൾ അഴിച്ചൊക്കെ ഇടുമ്പോൾ രസമല്ലേ. പക്ഷെ അങ്ങനെ കുറച്ച് അങ്ങനെ ചിന്തിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ നാച്ചുറൽ ഹെയർ എന്താണോ അത് നമ്മൾ എൻഹാൻസ് ചെയ്ത് ആരെന്ത് പറഞ്ഞെങ്കിലും നമുക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ നമ്മളത് ചെയ്യണം എന്നാട്ടോ ഞാൻ പറയാം. അപ്പോൾ നിങ്ങളുടെ കളി ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ഞാൻ ചെയ്യുന്നതിനെ ഫോളോ ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഇതൊക്കെയാണ് തോന്നി, എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. എൻ്റെ മുടി ഇങ്ങനെ ഇത് രസമായിട്ട് കിടക്കുന്നുണ്ടല്ലോ, ഞാൻ പണ്ടൊക്കെ കളി ഹെയർ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു എന്താ നമ്മുടെ ഹെയർ പാക്കുകളും ഓരോരോ ഹെയർ ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ ചെയ്യുമ്പോഴേക്കും പിന്നെ സ്ട്രെയിറ്റ് നിങ്ങൾ അയേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ മുടിയുടെ ആ ഒരു ഇത് മാറും, അതായത് എന്താ ബോണ്ട് വിട്ട് തുടങ്ങും, നമുക്കൊന്ന് ജസ്റ്റ് സ്ട്രെയിറ്റ് ആയ പോലെ ഉണ്ടാവും. പക്ഷെ എനിക്ക് എൻ്റെ ഹെൽത്തിനെസ് കുറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. മുടി ഇങ്ങനെ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് മുടി ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന് പറഞ്ഞു പറഞ്ഞ് ഒരുപാട് ഭർത്താനം പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി വ്ലോഗ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇടുന്നതാണ്, ഹെയർ കെയർ റൂട്ടീൻ ഫോളോ ചെയ്തത്. സോ അപ്പോൾ കണ്ടു നോക്കൂ. ഹലോ, അപ്പോൾ ഞാൻ പുതിയ ഇവിടെ സോറി ആ ഫാൻ ഇട്ടിട്ടുണ്ട്, ഉച്ച സമയത്തുകൊണ്ട് ഫാൻ ഇട്ടില്ലേ ഭയങ്കര ചൂടെടുക്കും. അപ്പോൾ നമ്മുടെ ഹെയർ കെയർ പുതിയ ഹെയർ കെയർ റൂട്ടീൻ്റെ ഒരു ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ ഇന്നലെ ഒരു തവണ ട്രൈ ചെയ്തായിരുന്നു, അപ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ കറക്റ്റ് രീതിയിലല്ല ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ കറക്റ്റ് രീതിയിൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഇന്നലെ ഹെയർ വാഷ് ചെയ്യണതിന് മുന്നേ മുടി ചീകിയതാണ്, അത് കഴിഞ്ഞ് ഞാൻ മുടി ചീകിയിട്ടേ ഇല്ല. ഇങ്ങനെയാണ് എൻ്റെ മുടി ചീകാതിരിക്കുന്നത്. പക്ഷേ ഏറ്റവും അല്പം എന്താ പറയുക, ഇത്ര ചീകാതിരുന്നിട്ടും മുടി ഒരുപാട് ഇങ്ങനെ പൊന്തിയിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ ഇരുന്നിരുന്നേനെ, ഇതങ്ങനെ പൊന്തിയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഉള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും മുടി തുമ്പ് മുതൽ ചീകട്ടെ. ചീകിന്ന് എണ്ണ വയ്ക്കണം. ഞാൻ നോർമൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത്, ബ്രിങ്കരാജ് മറ്റേ ബയോട്ടിക്കിൻ്റെ ബോട്ടിലാണ്, ബോട്ടിലിൻ്റെ അകത്ത് നോർമൽ വെളിച്ചെണ്ണ ഇട്ടിരിക്കണതാണ് കേട്ടോ.
ഓക്കെ സോറി, മേളിൽ നിന്ന് ഇരരുത്. നമ്മൾ എപ്പോഴും ചീകുമ്പോൾ തുമ്പിൽ നിന്ന് തന്നെ ചീകണം. കളിച്ചു പോയി അല്ലേ? അപ്പോൾ ഞാൻ ഇനി ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുകയാണ്. അപ്പൊ ഞാൻ നന്നായിട്ട് എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ബയോട്ടിക്കിന്റെ ഒരു ബോട്ടിലിൽ നോർമൽ നമ്മുടെ കോക്കനട്ട് ഓയിലും കാസ്റ്റർ ഓയിലും മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിറ്റമിൻ ഇ ഒക്കെ ഇടാട്ടോ. ഞാനിപ്പോ വേറെ ഓയിൽസ് ഒന്നും ഉപയോഗിക്കില്ല, ഇതാണ് ഉപയോഗിക്കണേ. അപ്പോ അത് ഞാൻ നന്നായിട്ട് എന്റെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്, എന്നിട്ട് മസാജ് ചെയ്യാണ്. ഇനി അപ്പൊ ഞാൻ ഈ കോംബോ കൊണ്ടൊന്ന് ചെയ്യുകയാണ്. അപ്പൊ എല്ലായിടത്തോട്ടും ആയിക്കോളും. കേളി ഹെയറിന്റെ ഒരു മെയിൻ പ്രോബ്ലം ഇതാണ്, എണ്ണ ഇട്ട് കഴിഞ്ഞാൽ എണ്ണ കയറത്തില്ല, കാരണം പോറോസിറ്റി കുറവായിരിക്കും. ഇപ്പൊ തന്നെ ഇതിനകത്ത് കുറെ നൽകുന്ന എണ്ണ ഇല്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അതാണ്, അങ്ങനെയായിരിക്കും. മാക്സിമം എണ്ണ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം നമുക്ക്. അപ്പൊ എന്തായാലും ഞാൻ പോയി ഹെയർ വാഷ് ചെയ്യട്ടെ, വാഷ് ചെയ്തതിന് ശേഷം കാണാം. അപ്പൊ ഞാൻ നോർമൽ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്ത് എന്റെ ഹെയർ വാഷ് ചെയ്തിട്ട് വന്നിട്ട് കുറച്ച് വെള്ളം ഞാൻ കളഞ്ഞു. ഐ മീൻ ഇങ്ങനെ പിഴിഞ്ഞ് നമ്മൾ സ്ക്രഞ്ച് ചെയ്ത് തന്നെ കളഞ്ഞു. അതിനുശേഷം ഞാൻ ഈ ഒരു കേളിംഗ് ക്രീം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ, ഒരു ലീവ് ഇൻ കണ്ടീഷണർ പോലെ. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു ചീപ്പ് യൂസ് ചെയ്തിട്ട് ഇവൻലി എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിങ്ങനെ മേലോട്ട് മേലോട്ട് സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുക. കുറച്ചൊരു നനവ് ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ അത്യാവശ്യം കുറച്ചധികം പ്രോഡക്റ്റ് എടുക്കണം. ഞാൻ കുറച്ച് പ്രോഡക്റ്റ് ആണ് എടുത്തുള്ളൂ, പക്ഷെ എനിക്ക് കുറച്ചധികം പ്രോഡക്റ്റ് എടുത്ത ദിവസങ്ങളിലായിരുന്നു കുറച്ചുകൂടി നല്ല ഭംഗിക്ക് കേൾസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡിന്റെ. ഹലോ, അപ്പൊ ഞാൻ എന്റെ ഹെയർ വാഷ് ചെയ്തു. സോറി, എന്നെ തന്നെ കണ്ണടി കാണുന്നല്ലേ. വാഷ് ചെയ്തിട്ട് ഞാൻ മുടി ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ ചുറ്റി ഒരു 20 മിനിറ്റ്സ് ഇങ്ങനെ ചുറ്റി വെക്കണം കേട്ടോ, എങ്കിലാണ് കറക്റ്റ് ആ ഒരു കേൾസ് വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എയർ ഡ്രൈ ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാനിത് ക്രീം മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ, നമ്മുടെ കേളപ്പിന്റെ ക്രീം മാത്രമേ ഇട്ടുള്ളൂ, ജെല്ലിട്ടിട്ടില്ല. എനിക്ക് ജെല്ലിട്ടിട്ട് വർക്ക് ചെയ്യണില്ല. ഓരോരുത്തരുടെ ഹെയർ ടൈപ്പും നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്താലേ മനസ്സിലാവുള്ളൂ ഓരോ എന്തൊക്കെയാ വർക്ക് ചെയ്യാന്ന്. എനിക്ക് ജെല്ലിട്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് വർക്ക് ചെയ്തില്ല, അപ്പം അതുകൊണ്ട് ഞാൻ ജെല്ല് ഇടാതെയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ വരുന്നതാണ് എൻ്റെ വിശ്വാസം. സോ അപ്പോൾ നമുക്ക് 20 മിനിറ്റ്സ് കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം കാണാം കേട്ടോ. ബൈ. ഹലോ, അപ്പോൾ നമ്മുടെ ഹെയർ ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ ആയപ്പോഴേക്കും നന്നായിട്ട് കേളി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക്. പക്ഷെ ഇതിനെ ഇച്ചിരി കൂടി കേളി ആയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ എൻ്റെ ഹെയർ ഇത്തിരി നീളമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത്യാവശ്യം ലോങ് ഹെയർ ആണല്ലോ, ലോങ് ഹെയർ ആയതുകൊണ്ട് ആണെന്ന് തോന്നുന്നു. ഇങ്ങനെയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോഴും ഇങ്ങനെയാണ് വന്നത്. പക്ഷേ ബാക്ക് സൈഡിലൊന്നും കറക്റ്റ് വന്നില്ലായിരുന്നു, പക്ഷെ ബാക്ക് സൈഡിലൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഹെയർ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഞാൻ നാളെ ഒന്നും കൂടി ആ ജെല്ല്, നാളെ അല്ല, ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഹെയറിൽ പരീക്ഷണങ്ങളുള്ളൂ. അപ്പം ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി ജെല്ലിട്ടിട്ടും ഇങ്ങനെ ജസ്റ്റ് ജെല്ലിട്ട്, ഞാൻ എന്താ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോൾ എന്താ പറ്റിയറിയോ, ജെല്ലിട്ടിട്ട് ഞാൻ ജെല്ലിങ്ങനെ ചെയ്തു. ഇതിനൊക്കെ ഓരോരോ പേരുകളുണ്ട്, പക്ഷെ ഞാൻ ബിഗിനർ ആയതിനാൽ എന്നെ ആ പേരുകളൊന്നും പഠിച്ചിട്ടില്ല. പഠിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആകെ സ്ക്രഞ്ചിങ് മാത്രമാണ് എനിക്കറിയാവുന്ന ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മൾ കോന്തത്തില്ലേ, അതുപോലെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ആ ഒരു പുതിയൊരു വീഡിയോ കണ്ടപ്പോഴേക്കും അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ, എന്നിട്ട് സ്ക്രഞ്ച് ചെയ്യണം എന്ന്. ഞാൻ പക്ഷേ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആദ്യമേ ഞാൻ ക്രീം ഇട്ടു, നോർമലി ഇങ്ങനെ ചെയ്തിട്ട് ക്രീം ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ കോംബ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ക്രഞ്ച് ചെയ്തു, പിന്നെ ഞാൻ കോംബ് ചെയ്തു, പിന്നെ സ്ക്രഞ്ച് ചെയ്തു, കോംബ് ചെയ്തു, സ്ക്രഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ജെല്ലിട്ടു, അതും ഇതേപോലെ തന്നെ ജെല്ലിട്ടു, എന്നിട്ട് ജെല്ലും ഞാൻ കോംബ് ചെയ്തു. അപ്പോൾ ജെല്ല് കോംബ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഒട്ടും ഇന്നലെ കേൾസ് വരാതിരുന്നത്. നോർമലി ഉണ്ടായിരുന്ന അത്ര പോലും കേൾസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ടല്ല, ഇന്നിപ്പോൾ ഞാൻ കുറച്ചൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നാളെ ഞാൻ ജെല്ലും കൂടി ഇടുമ്പോൾ ഒന്നും കൂടി കറക്റ്റ് ആകുമെന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പോൾ ഇതിപ്പോൾ മുടി ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ, എൻ്റെ ഇവിടെ നിന്നൊക്കെ ഉണങ്ങാനുണ്ട്. ഉണങ്ങുന്ന ടൈമിൽ ഹെയറിൽ ടച്ച് ചെയ്തതെന്നാണ് പറയുന്നത്, പക്ഷെ അതാട്ടെ ഏറ്റവും പാട്. ടച്ച് ചെയ്യാണ്ടിരിക്കാനായിട്ട് എനിക്ക് മുടിയുമ്പോൾ തൊടാതിരിക്കാൻ പറ്റണേ ഇല്ല. എപ്പോഴെപ്പോഴും ഇവിടെ കണ്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ്, ഇങ്ങനെ ഇവിടെ എടുത്ത് ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ ആ ക്ലിപ്പ് ചെയ്ത് വെച്ചാണ് ആ മടക്ക് ഭാഗം ഉണങ്ങുന്നില്ല. അപ്പോൾ ഞാൻ ഭയങ്കര വേർക്കണം, അതുകൊണ്ട് മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ടെ. അല്ല, എനിക്ക് കേൾസ് എനിക്ക് സത്യമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. എനിക്ക് ഓൾറെഡി എനിക്ക് കേളി ഹെയർ ആണ് കേട്ടോ ഇഷ്ടം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫ്രിസി എൻ്റെ മുടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഓർക്കണം, ഞാൻ എങ്ങാനും ആ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നെങ്കിൽ അതെനിക്ക് ഭയങ്കര ഒരു നഷ്ടമായി പോയാണ്. ഈ മുടി എന്നേക്കും മീൻസ് എന്നേക്കും എന്നാലും മാറി വന്നാലും ഇതേപോലത്തെ ഒരു ടെക്സ്ചർ ഇനി വരണം എന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ചാനലിൽ കമൻ്റ് ഇട്ട് എല്ലാവർക്കും താങ്ക്സ്. നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. സോ അപ്പോൾ താങ്ക് യു സോ മച്ച്.
നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം, ഈ മുടിമിൽ ഫ്രിസ് ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്യുമ്പോഴേക്ക് ഫ്രിസ് വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന്. എനിക്ക് സ്ക്രഞ്ച് ചെയ്യുമ്പോൾ ഫ്രിസ് വരണുണ്ട് നല്ലപോലെ. ഫ്രിസ് മീൻസ് ഇങ്ങനെ മുടി. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഞാൻ ട്രൈ ചെയ്യാം. കണ്ടോ, മുടി ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടി, അല്ല ഇങ്ങനെ ഒരു ഒരു രീതിയിൽ. നോർമലി ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിലും എനിക്ക് അങ്ങനെ വരാറുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി പിന്നെ കാണാം. ബൈ ബൈ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, നിങ്ങളുടെ ഓരോ ലൈക്സാണ് എനിക്ക് ഓരോ സപ്പോർട്ട്. പിന്നെ ലൈക്ക് ചെയ്യണതിന് ഒരു കുഴപ്പമില്ലല്ലോ, അപ്പോൾ ജസ്റ്റ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. പിന്നെ ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പർ ആകുക. ആ സബ്സ്ക്രൈബ് റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, പൈസ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഫോളോ ചെയ്യാട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ വീഡിയോസ് ചെയ്യാറുണ്ട്, അപ്പോൾ അവിടെ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് കൈൻഡ് ഓഫ് വീഡിയോ ആയിട്ട് വേണ്ടി കാണുന്നവരെ. അപ്പോൾ ബൈ, സീ യു, ടേക്ക് കെയർ.